एबीसी ट्रेनिंग अकादमी ब्रांच पुतनताण प्रवर्तन आरंभ आदवना ग्राम पंचायत वाइस प्रेसिडेंट जासीर उद्घाटन മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലായി 25 ഓളം ശാഖകളിലായി പ്രവർത്തിച്ചു വരുന്ന എബിസി ട്രെയിനിംഗ് അക്കാദമിയുടെ 26-ാമത്തെ ബ്രാഞ്ചാണ് പുത്തനത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എബിസി ട്രെയിനിംഗ് അക്കാദമി പ്രിൻസിപ്പൽ സുഹൈന വാഴക്കാടിന്റെ അധ്യക്ഷതയിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാസിർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം ഞാൻ ഈ സ്ഥാപനത്തെ പറ്റി വളരെ വിശദമായി ഇതിന്റെ അണിയറ പ്രവർത്തകരോട് സംസാരിക്കണ്ടായിരുന്നു തീർത്തും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇതിന്റെ ഉന്നത വിദ്യാഭ്യാസ അടക്കമുള്ള കാര്യങ്ങളിൽ തൽപരരാകുമ്പോൾ തന്നെ ഈ പഠനത്തോടൊപ്പം ജോലി നേടുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു നമുക്ക് വളരെ എന്താ പറയുക ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഈ ഓരോരോ കോഴ്സുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ജോലി കൂടെ ഉറപ്പ് നൽകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇതിനെനിക്ക് തോന്നിയിട്ടുള്ളത് തീർത്തും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ ആശാവഹമാണ് പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം സ്ത്രീകൾ പൊതുവെ അവർക്ക് ജോലി സാധ്യതകളൊക്കെ ഈ പഠനത്തോടൊപ്പം ഉണ്ടെങ്കിൽ തന്നെ പലർക്കും പല ആളുകളും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ജോലിയെ പറ്റി കൂടുതൽ ചിന്തിക്കണം വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടാൻ താല്പര്യമില്ലാത്ത അതല്ലെങ്കിൽ അവരെ അവിടെ ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്ന ഒരു ബോധ്യം സമൂഹത്തിലുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലെ സ്ത്രീകൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് വലിയ രീതിയിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് ആദവനാട് പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഒരു സ്ഥാപനം പുത്തനത്താണിയിൽ ഇന്ന് ഓപ്പൺ ആയിരിക്കുകയാണ് തുറന്ന് പ്രവർത്തിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് ഒരു ജനപ്രതിനിധി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് എബിസി ട്രെയിനിംഗ് അക്കാദമി ചെയർമാൻ റഷീദ് നേതൃത്വം നൽകിയ ചടങ്ങിൽ മുഖ്യാതിഥിയായ അഡ്വക്കേറ്റ് ഇസ്മായിലിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു അക്കാദമിക് കോർഡിനേറ്റർ ഷാഫി കുന്നമംഗലം സ്വാഗതവും ഷിജില നന്ദിയും പറഞ്ഞു ആദ്യമായി ഈ ബ്രാഞ്ചിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് പറഞ്ഞാൽ ഒരു 5-സ്റ്റാർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് സാധാരണ കെ ജിയിൽ നിന്ന് അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആളുകൾ വിചാരിക്കുക അത് സാധാരണയുള്ള ഒരു കെ ജി കിൻഡർ ഗാർഡൻ പോലെയാണെന്ന് ഒരിക്കലല്ല ഒരു ഡോക്ടറായിരുന്ന മാരിയ മോണ്ടിസോറിയാണ് ഇത് കണ്ടെത്തിയത് പുള്ളിക്കാത്തിയുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എഡ്യൂക്കേറ്റ് ഇൻ ഹാപ്പി എൻവയറമെൻ്റ് എന്നാണ് സന്തോഷകരമായ സാഹചര്യത്തിലായിരിക്കണം കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ ഇതിൻ്റെ തത്വശാസ്ത്രം രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൂടുതൽ സ്റ്റുഡൻറ്റ് സെൻറ്ററാണ് നമ്മൾ ഇന്നത്തെ അധിക വിദ്യാഭ്യാസവും പിന്നെ ടീച്ചർ സെൻറ്റേർഡാണ് ടീച്ചർ അങ്ങനെ പറയുക കുട്ടികൾ മനസ്സിലാക്കുക മൂന്നാമത്തത് കുട്ടികൾക്ക് ചലിക്കുക സ്വാതന്ത്ര്യം അവരൊരാവശ്യമാണ് അത് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രാഞ്ചിന് പുത്തനത്താണി ബ്രാഞ്ചിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് എ ബി സി ട്രെയിനിങ് അക്കാദമിയുടെ 26-ാമത്തെ കോളേജ് ഇന്ന് പുത്തനത്താണിയിൽ ഇനാഗ്രേഷൻ ചെയ്തിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളായിട്ട് 25 ഓളം സ്ഥാപനങ്ങൾ നമുക്കുണ്ട് ഇത് 26-ാമത്തെ സ്ഥാപനമാണ് ഇവിടെ മോണ്ടിസോറി TTC ഫാഷൻ ഡിസൈനിങ് ടൈലറിങ് കോഴ്സ് പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എ ബി സി ടീച്ചർ ട്രെയിനിങ് അക്കാദമിയുടെ 26-ാമത്തെ ബ്രാഞ്ച് പുത്തനത്താണിയിൽ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറവും കോഴിക്കോട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലകളിലായിട്ടാണ് എ ബി സി ട്രെയിനിങ് അക്കാദമി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ കോഴ്സസ് എന്ന് പറയുന്നത് മോണ്ടിസറി TTC ആണ് അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങും ടൈലറിങ് ഗാർമെൻറ്റ് മേക്കിങ് അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് മോണ്ടിസോറി TTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം
വളരെയധികം മൂല്യമുള്ളൊരു അവസ്ഥയാണ്. കാരണം വിദ്യാഭ്യാസ രീതി, പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളുടെ ഒക്കെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി ഇന്ന് ജനങ്ങൾ വളരെയധികം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വളരെ നിലവാരം പുലർത്തുന്ന രീതിയിൽ തന്നെയുള്ള ട്രെയിനിങ്ങും അതുപോലെ അധ്യാപകരാണെങ്കിൽ തന്നെ വളരെ പ്രഗത്ഭരായ അധ്യാപകരുമാണ് എ ബി സിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ മോണ്ടിസോറി വളരെ നല്ല ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ നല്ല മികച്ച അധ്യാപകരെ തന്നെയാണ് വാർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മോണ്ടിസോറി ടി ടി സി ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് വളരെയധികം സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങളത് ചെയ്യുന്നത്. പിന്നെ നമുക്കെല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാനും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. എനിക്ക് 35 ആണ് എൻ്റെ ഏജ്. പിന്നെ അതുകൊണ്ട് തന്നെ അത്രയും വൈകി വന്നാലും നമുക്കിവിടെ വരുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. എല്ലാം നമ്മൾ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ ജോലി കിട്ടുക എന്നുള്ളത് നമ്മളെ കഴിവും കൂടിയാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ നമുക്ക് ഇതിന് ഒരുപാട് മേഖലകളുണ്ട്. ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ വളാഞ്ചേരി എ ബി സിയിലെ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റാണ്. ഞങ്ങൾക്ക് അവിടെ പഠിക്കാൻ കുറേ ബാക്കൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. എന്തിനും ഏതിനും ഞങ്ങൾ എ ബി സി നല്ല ട്രെയിനേഴ്സിനെ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം പേരിലും എ ബി സിൻ്റെ മൊത്തം സ്റ്റുഡൻറ്റിൻ്റെ പേരിലും ടീച്ചേഴ്സിന് എല്ലാവർക്കും നന്ദി പറയുന്നു. സോൺഹെഡ് നിഷാന ആശംസ അറിയിച്ചു. ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പരിപാടിയിൽ എ ബി സി ട്രെയിനിങ് അക്കാദമി സെക്രട്ടറി റജീന റഷീദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് റൂബി റഷീദ്, ഷെഫീന, ഇർഫാന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുത്തനത്താണി.